അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഫൗസി സ്ട്രീംസ് കിച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കൊരു മീനവിയലായാലോ, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി പയർ, ക്യാരറ്റ്, ചേന, ഇളവൻ, മുരിങ്ങക്കോല്, വെള്ളരിക്ക, അതുപോലെ തന്നെ ഉള്ളി 1/4 ടീസ്പൂൺ, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, നമ്മുടെ നത്തോല് നല്ല ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, അരമുറി തേങ്ങ, 1/5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/5 കാന്താരി മുളക്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു ചട്ടിയിലേക്ക് മാറ്റാം. മുരിങ്ങക്കോലൊഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. പച്ചക്കായും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്, പക്ഷേ എനിക്ക് പച്ചക്ക കിട്ടിയില്ല. നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് തിരുമി കൂട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലായിരുന്നു, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ പച്ചക്കറി എല്ലാം നന്നായിട്ട് തിരുമി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറിയിൽ നിന്നും വെള്ളമൊക്കെ വരും, എന്നാലും ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മാങ്ങയാണ് ഇവിടെ പുളിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങായും കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം കല്ലിൽ. നമ്മളെ പച്ചക്കറി അരവേവായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മുരിങ്ങക്കോല് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മാങ്ങ, പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഉള്ളി ഞാനൊന്ന് കല്ലിൽ ചതച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കോല് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നത്തോലിയും അതുപോലെ തന്നെ മാങ്ങായും ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് നല്ല നന്നായിട്ടൊന്ന് ആവി വരുമ്പോഴത്തേക്കും നത്തോലി മാത്രം നമുക്ക് അതിൽ നിന്ന് പറക്കിയെടുത്ത് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയെടുക്കാം. നത്തോലിക്ക് അധികം വേവൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് ചൂടടിക്കുമ്പോൾ തന്നെ നത്തോലി വെന്ത് കിട്ടും. ഇപ്പം നത്തോലിയൊക്കെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മാങ്ങാ കഷ്ണങ്ങളും, ആ മാങ്ങായിൽ നിന്ന് ഞാനൊരു പകുതി മാങ്ങായേ എടുത്തിട്ടുള്ളൂ. ഞാനതുപോലെ അതെ നത്തോലിയിൽ നിന്ന് കുറച്ചൊക്കെ ഞാനത് എടുത്തിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ബാക്കിയും കൂടി നമുക്ക് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ഈ പച്ചക്കറി വെന്തയിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ മീനിൻ്റെയും മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പച്ചക്കറിയുടെ മുകളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുഴുവൻ മീനും ഞാൻ മുള്ളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഫ്ലഷ് മാത്രം ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങായൊക്കെ കുറച്ചുകൂടി വേകാനുണ്ട്, നമ്മളാ മുരിങ്ങക്കോല് കുറച്ചുകൂടി വേകാനുണ്ട്. ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മീനും മുരിങ്ങക്കോലും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അരപ്പിൽ.
പച്ചക്കറിയിൽ നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ആ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഫൗസി സ്ട്രീംസ് കിച്ചൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി നെക്കി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു ഇതിക്ക് മുമ്പ് ഉണ്ടാക്കിയ കരൾ വരട്ടിയത് വളരെ ടേസ്റ്റായിരുന്നു എന്നും പറഞ്ഞിട്ട്, അതുപോലെ മീൻകറി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിരുന്നു. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ അവിയൽ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ബാക്കി വെച്ച പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കറിവേപ്പില ഒന്ന് കുറേ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതൊക്കെ ഇട്ട് ഒന്നും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.